സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായി പോകുന്നത് വിശേഷണ ശബ്ദമാണ്. എന്താണ് വിശേഷണ ശബ്ദ്? ഹിന്ദി പരീക്ഷയിൽ ഉടനീളം കാണാവുന്ന ഒന്നാണ് വിശേഷണ ശബ്ദ്. അപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ആ ക്വസ്റ്റ്യന് ഉത്തരം എങ്ങനെ കണ്ടെത്താമെന്ന ഒരു ട്രിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം എന്താണ് വിശേഷണ ശബ്ദം എന്ന് പറഞ്ഞു തരാം. വിശേഷണ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെയോ ഒരു സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന പദമാണ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും പേരുകളെ വിശേഷിപ്പിക്കുന്ന പദം. എക്സാമ്പിളായി വെള്ളപ്പൂച്ച, അവിടെ പൂച്ച എന്നത് ഒരു നാമമാണ്, അതിനെ വിശേഷിപ്പിച്ച പദം എന്താണ്? വെള്ള എന്നാണ്. സുന്ദരമായ പുഷ്പം, അവിടെ പുഷ്പത്തെ എങ്ങനെ നമ്മൾ വിശേഷിപ്പിച്ചു? സുന്ദരമായ. അപ്പോൾ അവിടുത്തെ വിശേഷണ പദം ഏതാണ്? സുന്ദരമായ. അപ്പോൾ ഹിന്ദിയിലെ വിശേഷണ ശബ്ദങ്ങളെ കണ്ടെത്താൻ എളുപ്പമാർഗമുണ്ട്. നിങ്ങൾക്ക് മിക്കവാറും തരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും. രണ്ട് വാക്കുകൾ തരും, അതിൽ നിന്ന് വിശേഷണ ശബ്ദങ്ങൾ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ നോക്കൂ, സിദ്ധ് കവി, അവിടുത്തെ വിശേഷണ ശബ്ദം ഇപ്പം ഏതാണ്? സിദ്ധ്. നോക്കിക്കേ, രണ്ട് വാക്ക് തന്നു, അതിലെ ആദ്യത്തെ വാക്ക് ഉത്തരമായി വരും. അപരിചിത് വ്യക്തി, അപരിചിതനായ വ്യക്തി. അപ്പോൾ വ്യക്തിയെ എങ്ങനെ വിശേഷിപ്പിച്ചു? അപരിചിത്. അപ്പോൾ അവിടുത്തെ വിശേഷണ ശബ്ദം ഏതാണ്? അപരിചിത്. നെക്സ്റ്റ് വൺ, ആഖിരി ഷേർ, അതിൻ്റെ വിശേഷണ ശബ്ദം ആഖിരി. അപ്പോൾ ഇതുപോലെ കുറേ വാക്കുകൾ ഇതാ ഇതിൽ തന്നെ നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ഇതുപോലെ വിശേഷണ ശബ്ദങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, രണ്ട് വാക്കുകൾ ഉണ്ടാകും, ആ വാക്കുകളുടെ ആദ്യ വാക്കായിരിക്കും. ഇനി ഒരു പക്ഷേ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ വിശേഷണ ശബ്ദം ഏത് എന്ന് ചോദിച്ച് നാല് ഓപ്ഷനാണ് തരുന്നതെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കുക, എന്തിൻ്റെയെങ്കിലും പേരുകളായി വരുന്ന പദങ്ങൾ ഒരിക്കലും വിശേഷണ ശബ്ദമായി വരില്ല. അപ്പോൾ എക്സാമ്പിളായി നിങ്ങൾക്ക് തരുവാണ് അച്ച, ഫൽ, ഫൂൽ, ലെടുക്ക. അപ്പോൾ അതിൽ ഏതായിരിക്കും വിശേഷണ പദം? ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്, പഴം, ഫൂൽ എന്ന് പറഞ്ഞാൽ പുഷ്പം, അതൊരു വസ്തുവാണ്, ഓരോന്നും ഓരോ വസ്തുക്കളാണ് അല്ലേ. ലെടുക്ക എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, പക്ഷെ അവിടെ അച്ച എന്ന് നമ്മൾ പറഞ്ഞു, നല്ലത് എന്ന്. അപ്പം അങ്ങനെയും വരാറുണ്ട്. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ഇതുപോലെ രണ്ട് പദങ്ങൾ തന്നിട്ടാണ് നിങ്ങളോട് വിശേഷണ ശബ്ദം ചോദിക്കുക. വളരെ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കതിൻ്റെ ആൻസറിലേക്ക് പോകാനായി കഴിയും. അപ്പോൾ ഇതുപോലെയുള്ള ട്രിക്സുകളും ടിപ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. അഗലെ ക്ലാസ് മെയിം ഹമേ മിലെങ്കിൽ സബ്കോ ധന്യവാദം.